ഗുഡ് ആഫ്റ്റർനൂൺ അഗൈൻ കഴിഞ്ഞ വർഷം നവംബറിൽ കൊണ്ടോട്ടി സൂഫി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് കത്തുന്ന കാലത്ത് ജ്ഞാനത്തിൻ മുറ്റത്ത് എന്ന ടൈറ്റിലിൽ ഒരു കൾച്ചറൽ അക്കിപ്പങ് ഒരു സൂഫി ഒരു കൾച്ചറൽ അക്കിപ്പങ് പ്രോജക്റ്റ് ചെയ്യുകയുണ്ടായിരുന്നു അപ്പോൾ അതിൽ വളരെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള സൻറ്റേഷൻസ് മ്യൂസിക്കും അതുപോലെ തന്നെ ലിറ്ററേച്ചർ സിനിമ ചിത്രകല എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ഒരു പ്രൊജക്റ്റായിരുന്നു അത് ആ പ്രൊജക്റ്റിൽ ആണ് ആദ്യമായിട്ട് ഗോപാലകൃഷ്ണൻ ഈ സംഗീതത്തിൻ്റെ അതിർ ലംഘനങ്ങൾ എന്ന ഈ പ്രത്യേക പരിപാടി ഈ പ്രത്യേക ഒരു ഒരു പ്രസൻറ്റേഷൻ ആദ്യമായിട്ട് ചെയ്തത് അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട് കാരണം കൊണ്ടോട്ടിയുടെ ഒരു ഹിസ്റ്റോറിക് സൈറ്റിൽ നിന്നുകൊണ്ട് പുതിയ ഒരു കൺവെർസേഷൻ്റെ ഒരു പോസിബിലിറ്റി തുറന്നിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ അതിൽ ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചിരുന്നു അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞൊരു ഒരു ആറ് ഏഴ് വർഷമായിട്ട് നമ്മളെ ഭയം പിടികൂടിയിരിക്കുന്നൊരു സമൂഹത്തിൽ നിന്നും പ്രത്യേകിച്ച് യുവജനത വിദ്യാർത്ഥി സമൂഹം ഒരു അറിവിലേക്ക് ചേക്കേറുന്ന ഒരു പ്രവണത ഒരു ഇനോ ദ നോളജ് ഇസ് യൂസ്ഡ് ഫോർ റെസിസ്റ്റൻസ് ഐ മീൻ അതിപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റാണെന്നുണ്ടെങ്കിലും ചില ഓർമ്മ പുതുക്കലുകളിലൂടെ ഒരു ഒരു പുതിയ ചരിത്ര നിർമ്മിതിക്കുള്ള ശ്രമമാണെന്നുണ്ടെങ്കിലും നമ്മൾ വളരെ നല്ല ഒരു പ്രവണത ഒരു ഒരു ഫിയർലെസ് യൂത്ത് വളർന്നു വരുന്ന ഒരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട് അത് വളരെ ആശാവഹമായിട്ടുള്ള കാര്യമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾക്ക് മനസ്സിലായിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ റോൾ ഓഫ് മ്യൂസിക് എൻ ഇറ്റ് ഇഫ് യു ഹാവ് നോട്ടീസ്ഡ് മീൻ മ്യൂസിക് ഹസ് പ്ലേയ്ഡ് എ ബിഗ് റോൾ ഇൻ ബിക്കമ്മിങ് എ യൂണിഫൈംഗ് ഫാക്ടർ ബ്രിങ്ങിങ് ബറീഡ് ഹിസ്റ്ററിസ് ഗ്രേറ്റ് മെമ്മറീസ് ഫ്രം ദ സബ് കോണ്ടിന സൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്

ഗോപാലകൃഷ്ണൻ്റെ ഈ സ്കോളർലി യുനോ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഫോം ചെയ്ത നൂൽ ആർക്കൈവ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ പല പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തുടങ്ങി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഇന്നലെ ടി എം കൃഷ്ണ ഇവിടെ രണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആട് പാമ്പും പിന്നെ പിന്നെ പഠി സമസ്ത പ്രപഞ്ചവും രണ്ട് കൃതികളിവിടെ അദ്ദേഹം പാടുകയുണ്ടായി അതിൻ്റെ തുടക്കം ഇപ്പോൾ ഗോപാലകൃഷ്ണൻ കൂടി ഉൾപ്പെട്ട ഈ നൂൽ ആർക്കൈവ് ഒരു പുതിയൊരു പദ്ധതി ഈ സബ് കോണ്ടിന ആഫ്രിക്കൻ റീജ്യനിലുള്ള മിസ്റ്റിക്കൽ പോയറ്റിക് ട്രഡീഷൻസ് റിവൈവ് ചെയ്ത് ആ അതാത് പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ കവിതയുമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിവുള്ള പ്രധാനപ്പെട്ട സംഗീതജ്ഞരെ വിളിച്ച് അവരുമായിട്ടൊരു കൺവെർസേഷനിലൂടെ ഒരു പുതിയൊരു പ്രൊഡക്ഷൻ പദ്ധതി ഈ അതിപ്പോൾ അടുത്ത കാലത്ത് ചെയ്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകൾ ഇപ്പോൾ ഗുരു ഒരു സോഷ്യൽ റിഫോമർ അല്ലെങ്കിൽ ഒരു ഫിലോസഫർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എല്ലാ രീതികളിലും നമ്മളുടെ ഒരു സാമൂഹിക മാറ്റത്തിന് കാരണമായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അറിയുന്നുണ്ടെങ്കിലും ഒരു കവി എന്നുള്ള രീതിയിൽ മലയാളത്തിലും സംസ്കൃതത്തിലും തമിഴിലും ഒരേ രീതിയിൽ ഒരേ ഇനോ കൂടി എഴുതിയ വലിയൊരു മഹാനായ ഒരു കവി കൂടിയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കവിത ഈ അടുത്ത കാലത്ത് ടി എം കൃഷ്ണ ആദ്യമായിട്ട് കർണാട്ടിക് സംഗീതത്തിലേക്ക് ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഒരു കമ്പോസിഷനായിട്ട് ഡൽഹി ബോംബെയിലെ ടാറ്റ തിയേറ്ററിൽ അവതരിപ്പിക്കേണ്ടതായി അപ്പം അതിൻ്റെ ഒരു പ്രധാനമായിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ സംഗീതം ചിട്ടപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം പാടേണ്ട കൃതികൾ തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാന ഒരു പങ്ക് ഗോപാലകൃഷ്ണൻ ഈ നൂലാർ ഭാഗമായിട്ട് ചെയ്യുകയുണ്ടായി ആ പ്രൊജക്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇത് ഒരു സബ് കോണ്ടിനുള്ള മിസ്റ്റിക് ട്രഡീഷൻസ് അതുപോലെ തന്നെ ആഫ്രിക്കയിലുള്ള മിസ്റ്റിക് ട്രഡീഷൻസിനെ റിവൈവ് ചെയ്യുന്ന പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഇറ്റ്സ് എ നീഡ് ഓഫ് ദ ടൈം ഐ മീൻ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ ഒരു പുതിയ ഒരു പദ്ധതി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും കൂടിയാണ് ഗോപാലകൃഷ്ണൻ അതിലേക്കുള്ള ഒരു പഠന രീതി എന്നുള്ള രീതിയിൽ കൂടിയാണ് ഗോപാലകൃഷ്ണൻ്റെ ഈ സംഗീതത്തിനെ കുറിച്ചുള്ള വളരെ അഗാധമായിട്ടുള്ള ഒരു അറിവുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇന്ന് ഈ പ്രസൻറ്റേഷൻ ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ പ്രൊമാസിലേക്ക് ഒരു ഗോപാലകൃഷ്ണൻ നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന പുതിയ ചില ഒരു അറിവിൻ്റെ സാധ്യതകൾ എന്നുള്ള രീതിയിലാണ് അതിനെ നോക്കിക്കാണാൻ എനിക്ക് താല്പര്യം സോ ഐ തിങ്ക് ഐ ഷുഡ് കൺക്ലൂഡ് യു നോ വി ഡോണ്ട് യു നോ ടു മച്ച് ടൈം സോ മൈക്ക് ട്ക്കോ ബാലകൃഷ്ണൻ റിയാസ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി ഈ പ്രസന്റേഷൻ പ്രധാനമായും മ്യൂസിക് ക്ലിപ്പിംഗ്സ് കൂടി ചേർത്ത് വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു ഇതിൻ്റെ പ്രസന്റേഷൻ്റെ ഒരു അൻപത് ശതമാനവും സംഗീതം തന്നെ ആയിരിക്കും ഞാൻ ഈ അവതരണം തുടങ്ങുന്നതൊരു സംഗീതശകലം പ്ലേ ചെയ്തുകൊണ്ടാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രശസ്തയായ ഗായിക പർവീൻ സുൽത്താന ജനിച്ചത് ആസാമിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പാറ പ്രായത്തിൽ പത്മശ്രീ കിട്ടിയ ഗായികയാണ് അച്ഛൻ അഫ്ഗാനിസ്ഥാനക്കാരനായ ഇക്രാമുൽ മസീദ് അമ്മ ഇറാൻകാരിയായ മറൂഫ ബീഗം പാട്ടു പഠിച്ചത് ബീരേന്ദ്രകുമാർ ഭൂക്കൻ ഹിരൺ ശർമ്മ എന്നിവരിൽ നിന്ന് വിവാഹം ചെയ്തത് പ്രശസ്ത സരോദ് വാദകൻ ബുദ്ധദേവ് ദാസ് ഗുപ്തയുടെ സഹോദരനും ഗായകനുമായ അരവിന്ദദാസ് ഗുപ്ത എന്ന ഉസ്താദ് ദിൽഷാദ് ഖാൻ നാം കേൾക്കാൻ പോകുന്നത് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഒരു തരാന ആണ് അത് കർണാടക സംഗീതത്തിലെ തില്ലാനയിൽ നിന്നും ഉണ്ടായതാണ് എന്ന വാദമുണ്ട് തിരിച്ചും വാദമുണ്ട് തരാനയിൽ നിന്നാണ് തില്ലാന ഉണ്ടായത് എന്ന വാദവുമുണ്ട് പ്രവീൺ സുൽത്താനയുടെ തരാന നമുക്ക് കേൾക്കാം എന്നിട്ട് നാം പറയണം ആസാമിലെ പൗരത്വ രജിസ്റ്ററിൽ ഈ അഫ്ഗാൻ ഇറാൻ ദമ്പതി പുത്രി ഏത് രേഖ ഹാജരാക്കണം എന്ന് ഈ തരാന ഹംസധ്വനി രാഗത്തിലുള്ളതാണ് ആ രാഗമാകട്ടെ തെക്കേ ഇന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിലേക്ക് പോയതാണ് നമുക്ക് ആ തരാനാദ്യം കേൾക്കാം റിയാസ് ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇത് ആർട്ട് ലൈഫ് വേസ്റ്റ് എന്ന ഒരു തിമാറ്റിക് സീരീസിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു അവതരണമുള്ളത് ദേശീയത ദേശരാഷ്ട്രം തുടങ്ങിയ സജ്ഞകൾ നൽകുന്ന അഭിമാന ബോധത്താൽ ജാഗരൂകമായ ഒരു പൊതുസമൂഹം ലോകമെമ്പാടും വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് സാർവദേശീയത എന്ന പ്രിയങ്കര സങ്കല്പത്തിന് ഇത്രയേറെ ക്ഷീണം സംഭവിച്ച മറ്റൊരു കാലം സമീപകാല ലോകരാഷ്ട്രീയത്തിൽ ഇല്ല തന്നെ സർവദേശീയത കവികളുടെയും ചിത്രകാരന്മാരുടെയും ചലച്ചിത്രകാരന്മാരുടെയും അക്കാദമിക്കുകളുടെയും മാത്രം വിഷയമായി മാറിയിരിക്കുന്നു സർവദേശീയത എന്ന വിഷയത്തിൻ്റെ സന്ദേശവാഹകരായി രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുണ്ടായ എല്ലാ ലോകസംഘടനകൾക്കും ശക്തിക്ഷയവും സംഭവിച്ചിരിക്കുന്നു രാഷ്ട്രങ്ങളുടെ മേൽ സ്വാധീനം തുലവും കുറഞ്ഞിരിക്കുന്നു ഞാൻ ഞാനെവിടെയോ വായിച്ചത് ഐക്യരാഷ്ട്രസഭയ്ക്ക് നിത്യനിദാനത്തിനുള്ള പണം പോലും ഇപ്പോൾ ഇല്ല എന്നാണ് എന്നാൽ അതേസമയം തന്നെ നാം കാണേണ്ട മറ്റൊരു കാര്യം ദേശാതീതമായി വർത്തിക്കുന്ന ആഗോള സാഹോദര്യം മറ്റെന്നത്തെക്കാളും ഏറെ ഫലവത്തായി സമാന്തരമായി ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതുമാണ് രാഷ്ട്രീയ ഭൂപടങ്ങളെ നിരാകരിക്കുന്ന എൻഡ് ഓഫ് ജോഗ്രഫി എന്ന തോന്നൽ ഉളവാക്കും വിധം രാഷ്ട്രാതീതമായ ഒരു മനസ്സ് സോഷ്യൽ മീഡിയ ഭൂമുഖത്ത് ഉണ്ടാക്കുന്നുണ്ട് ഒരേ സമയം രാഷ്ട്രബോധത്താൽ അടിസ്ഥാനമായ അധികാര കേന്ദ്രങ്ങളും രാഷ്ട്രാതീതമായ ഒരു സമാന്തര ചിന്താധാരയും നിലനിൽക്കുമ്പോൾ ഇതിൽ രണ്ടാമത്തേതിനോട് പൊക്കൽ പൊക്കിൽക്കെടി ബന്ധമുള്ള സംഗീതമാണ് നമ്മുടെ ചർച്ചാ വിഷയം കൊണ്ടോട്ടിയിൽ നടന്ന സൂഫി ഫെസ്റ്റിവലിൽ അവതരിപ്പിച്ച രൂപത്തിൻ്റെ കുറച്ചുകൂടി വിപുലമായ ഒരു ഒരു അവതരണമാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്തിൽ വിൻജി ബ്രൗൺ പ്രസിദ്ധീകരിച്ച വോൾഡ് സിറ്റീസ് വെയിനിങ് സോവറിറ്റി എന്ന പുസ്തകത്തിലെ ഒരു വാദം രാഷ്ട്രങ്ങൾക്ക് ചുവരി കെട്ടി ഉയർത്തിയ രാഷ്ട്രങ്ങൾ ചുവരി കെട്ടി ഉയർത്തിയ നഗരങ്ങളായി മാറുന്നു എന്നാൽ അവ അനുഭവിച്ചിരുന്ന പരമാധികാരത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് നെപ്പോളിയന്മാർ കൂടുതൽ കൂടുതൽ അരക്ഷിതരായി അതിർത്തികളിൽ മതിൽ പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിധോവന്മാർ അവരെ വെല്ലുവിളിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത് താങ്ക് യു പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ പാശ്ചാത്യ ലോകത്തെ അടിമുടി സ്വാധീനിച്ച രണ്ട് പേരെക്കുറിച്ച് പറയാം ഒരാൾ സംഗീതത്തിലൂടെ മറ്റൊരാൾ അധികാരത്തിലൂടെ രണ്ടുപേരും ജനിച്ചത് വെറും ഒരു വർഷത്തിൻ്റെ ഇടവേളയിലാണ് വിധോവൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ ജർമ്മനിയിലെ കൊളോണിയിൽ ജനിച്ചുവെങ്കിൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപതിൽ ഫ്രാൻസിൽ ജനിച്ചു നെപ്പോളിയൻ അതിർത്തികൾ വെട്ടിപ്പിടിച്ചു വിധോവനാകട്ടെ അതിർത്തികളെ നിരാകരിച്ചു ചെറുപ്പക്കാരനായ നെപ്പോളിയൻ പാശ്ചാത്യ ലോകത്തിന് നൽകിയ സ്വപ്നസദൃശ്യമായ വാഗ്ദാനങ്ങളിൽ സത്യത്തിൽ ആദ്യകാലങ്ങളിൽ ബിധോവനും ആഹ്ലാദിച്ചു പോയിരുന്നു നെപ്പോളിയൻ വഴി പുതിയ ലോകം ഇന്ന് ബിധോവൻ നെപ്പോളിയൻ വഴി ഒരു പുതിയ ലോകമെന്ന് ബിധോവൻ ഒരു കാലം വരെ ചിന്തിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ മൂന്നാം സിംഫണി ബിധോവൻ ഫ്രഞ്ച് കമാൻഡർക്ക് സമർപ്പിക്കുവാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി നാലിലെ വസന്തകാലത്തിൽ ചക്രവർത്തിയായി നെപ്പോളിയൻ സ്വയം അവരോധിക്കുകയായിരുന്നു ഇതറിഞ്ഞ വിധോവൻ സുഹൃത്തായിരുന്ന ഫെഡിനാൻഡിനോട് പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ ഇനി വായിക്കാൻ പോകുന്നത് എല്ലാം തീർന്നു നെപ്പോളിയനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തകരുമ്പോൾ ബി വിധോവൻ പറഞ്ഞ വാചകങ്ങളാണ് എല്ലാം തീർന്നു ഇനി അയാളും മനുഷ്യൻ്റെ അവകാശങ്ങളെ അടിച്ചമർത്താൻ പോകുന്നു അയാളുടെ ഉത്കർഷ മാത്രമായിരിക്കും നാപ്പോളിയൻ്റെ ഇനിയുള്ള അജണ്ട ഭൂമുഖത്തുള്ള മറ്റാരെക്കാളും കേമൻ താനാണെന്ന് അയാൾ മന്ത്രിച്ചു തുടങ്ങും അയാൾ ഒരു ഭയങ്കരനായി മാറാൻ പോകുന്നു മൂന്നാം സിംഫണിയുടെ സ്കോഡ് ബോർഡാണ് ആ സ്ലൈഡ് വേണം ആ സ്ലൈഡ് മൂന്നാം സിംഫണിയുടെ സ്കോഡ് ബോർഡാണ് ഇതില് ഇതില് ബോണപ്പാർട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം രണ്ടാമത്തെ ലൈനിൽ ബോണപ്പാർട്ടിന് എഴുതിയിരുന്ന ഭാഗമാണ് ഈ സ്വയം ചക്രവർത്തിയായിട്ട് ബിധോവൻ അനൗൺസ് നെപ്പോളിയൻ പറഞ്ഞതിന് ശേഷമുള്ള ദേഷ്യത്തിൽ ബിധോവൻ പേനായെടുത്ത് ബോണപാട്ട് എന്നുള്ള പേര് വെട്ടിക്കളഞ്ഞിരിക്കുന്നതിൻ്റെ ചിത്രമാണ് നാം കാണുന്നത് ഇത് ജർമ്മനിയിലെ ബിധോവൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്കോഡ് ബോർഡിൻ്റെ ചിത്രമാണ് ഇനി നമുക്ക് കാണാൻ പോകുന്ന ഒരു വീഡിയോ ബിധോവൻ്റെ ഒരു ബയോപിക് ആണ് അതിൽ മൂന്നാം സിംഫണി നെപ്പോളിയനെക്കുറിച്ചുള്ളൊരു ബയോപ്പിക്കാണ് അതിൽ മൂന്നാം സിംഫണി എങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം കുറച്ചു നേരം യോക പൂർണ്ണമായും മൂന്നാം സിംഫണി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കി വേറെ ശബ്ദങ്ങളൊന്നുമില്ല നെപ്പോളിയൻ ഒരു നഗരം കൂടി കീഴടക്കി എന്ന വാർത്ത തന്റെ വയലിനിസ്റ്റ് ചെന്ന് ബിധോവനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു ഐ ആം നോട്ട് ഗുഡ് അറ്റ് എ ആക്ട് ആർട്ട് ഓഫ് വാർ ഞാൻ യുദ്ധമെന്ന കലയിൽ ബിരുദനല്ല എന്ന സംഗീതത്തിലാണ് താനും അതിനാൽ ആത്യന്തികമായി സംഗീതവും ഞാനുമേ വിജയിക്കൂ എന്ന് ബിധോവൻ ഒരിക്കൽ പറയുകയുണ്ടായി പിൽക്കാലത്ത് ബിധോവൻ്റെ ജീവചരിത്രം എഴുതിയ റൊമാൻ റൊലാൻ എഴുതിയ വെൻ ദ മാൻ ഓഫ് വാട്ടർ ലൂ ഹാസ് ഫോളൻ ബിധോവൻ ദ എംബറർ ഓൾസോ അബ്ഡിക്കേറ്റഡ് എന്ന വാട്ടർ ലൂവിൽ ബിധോവൻ വീണപ്പോൾ വാട്ടർ ലൂവിൽ വാട്ടർലൂവിൽ നെപ്പോളിയൻ വീണപ്പോൾ വിധോവനും അധികാരം ഒഴിഞ്ഞു എന്നുള്ളതാണ് കാരണം വിധോവൻ്റെ പരാജയ ശേഷം നെപ്പോളിയൻ്റെ സംഗീത ശൈലി പൂർണ്ണമായും മാറുകയായിരുന്നു എന്നുള്ളതാണ് നാപ്പോളിയൻ്റെ പതനത്തിന് ശേഷം വിധോവൻ്റെ ശൈലി പൂർണ്ണമായും മാറുകയായിരുന്നു എന്നാണ് റൊമൈൻ റോളാങ് പറയുന്നത് പട്യാല ഖരാനയിലെ മഹാഗായകനായ ഉസ്താദ് ബിഡെ ഗുലാം അലി ഖാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ എല്ലാ വീടുകളിലും ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ വിഭജനം ഒഴിവാക്കാമായിരുന്നു എന്ന് ഇന്ത്യയിലെ ഹിന്ദുസ്ഥാനി സംഗീതം പോലെ വിവിധ സംസ്കാരങ്ങളെ ഒരേപോലെ സ്വാംശീകരിച്ച ഒരു സംഗീത മേഖല ലോകത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ് വിധോവനേക്കാൾ ഉസ്താദ് ബഡേ ഗുലാം അലിഖാനോട് ഒത്തു നിൽക്കുന്നത് ഒരുപക്ഷെ ജോൺ ലെനനായിരിക്കും എന്ന് നമുക്ക് കാണാം കാരണം ഇന്ത്യ വിഭജനശേഷം ബഡേ ഗുലാം അലി ഖാൻ കസൂറിൽ അതായത് പാകിസ്ഥാനിലെ ലാഹോർ പ്രവിശ്യയിലുള്ള കസൂർ മേഖലയിലേക്ക് പോയി അദ്ദേഹം ആ നാട്ടുകാരനായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറി പക്ഷേ സംഗീത പ്രേമികൾ ഇന്ത്യയിലെ സംഗീത പ്രേമികൾ അന്ന് മഹാരാഷ്ട്രയിൽ അന്നത്തെ ബോംബെ മുഖ്യമന്ത്രിയായിരുന്ന മൊറാർജി ദേശായിയോട് അഭ്യർത്ഥിക്കുകയായിരുന്നു നമുക്ക് ബെഡേ ഗുലാം അലിഖാനെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുകയും അങ്ങനെ ദേശായി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ഒരു കത്തെഴുതുകയായിരുന്നു എങ്ങനെയെങ്കിലും നമുക്ക് ബഡേ ഗുലാം അലി ഖാനെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് കത്തെഴുതുകയായിരുന്നു ഉസ്താദ് ബഡേ ഗുലാം അലി ഖാനോട് അപേക്ഷിക്കുകയായിരുന്നു ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമെന്നും അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഹൈദരാബാദിൽ താമസിക്കുകയും ഹൈദരാബാദിൽ മരണമടയുകയും ചെയ്യുന്നത് ഈ ഈ അതിർത്തികളുടെ പ്രശ്നം വരുമ്പോഴാണ് നാം ജോൺ ലെനനെ ആലോചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഏപ്രിൽ ഫൂൾ ദിവസത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ജോൺ ലെനനും ജീവിത സംഗീത പങ്കാളി യോക്കോ ഓനോ ലെനനും കൂടി അന്ന് ഒരു പത്രസമ്മേളനം നടത്തി ന്യൂട്ടോപിയ എന്ന ഒരു ആശയ രാജ്യം പ്രഖ്യാപിക്കുകയായിരുന്നു അവർ രാജ്യപ്രഖ്യാപന സന്ദേശം ഞാൻ ആദ്യം മലയാളത്തിൽ വായിക്കാം ജോൺ ലെനൻ പത്രസമ്മേളനം നടത്തി വായിച്ച പ്രഖ്യാപനമാണ് ന്യൂട്ടോപ്യ എന്ന ആശയ ആശയരാഷ്ട്രത്തിൻ്റെ ജനനം ഞങ്ങൾ ഇതാ പ്രഖ്യാപിക്കുന്നു നുട്ടോപിയയ്ക്ക് ഭൂപ്രദേശമില്ല അതിനാൽ അതിർത്തികളില്ല പാസ്പോർട്ടുകളില്ല ജനങ്ങൾ മാത്രമേ ഉള്ളൂ പ്രപഞ്ച നിയമം ഒഴിച്ചു നിർത്തിയാൽ നുട്ടോപിയ്ക്ക് മറ്റ് നിയമങ്ങളില്ല നുട്ടോപിയ ഹാസ് നോ ലോസ് അതർ ദാൻ കോസ്മിക് ഈ രാജ്യത്തെ ഓരോ പൗരനും ഈ രാജ്യത്തിൻ്റെ അംബാസിഡർമാരാണ് നുട്ടോപിയയുടെ അംബാസിഡർ എന്ന നിലയിൽ ഈ രാജ്യപ്രഖ്യാപനം നടത്താനുള്ള നയതന്ത്രാധികാരം അതിനാൽ ഞങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് അവർ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ റെക്കോർഡിങ് നമുക്കിപ്പോൾ കാണാം നമുക്കറിയാം ജോൺ ജോൺലിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗാനം ഇമാജിൻ ദെർ ഇസ് നോ കൺട്രി ഇറ്റ് ഈസ് ഇൻ ഹാർഡ് ടു ഡു ഒന്നാലോചിച്ചു നോക്കൂ രാജ്യങ്ങളില്ലാത്ത ലോകത്തെക്കുറിച്ച് ആരെയും കൊല്ലാനില്ലാത്ത ആരും മരിക്കേണ്ടതില്ലാത്ത മതങ്ങളില്ലാത്ത ലോകം ഒന്നാലോചിച്ച് നോക്കൂ എല്ലാവരും സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ആ ലോകം രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ തുർക്കിയിലെ ഇസ്താംബുളിലെ ഒരു പുരാതന ഡെർവിഷ് മ്യൂസിയം സന്ദർശിക്കാനിടയായി ഗലാറ്റ മെവ്ലവി ഹനേസി മ്യൂസിയം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ഡെർവിഷ് സത്രം ഡെർവിഷുകൾ നൃത്തം ചെയ്ത് തുടങ്ങിയത് അവിടെയായിരുന്നു അവിടെ എൻ്റെ ഗൈഡായി വന്ന ആൾ എന്നോട് പറഞ്ഞത് ഗാന്ധിയിൽ ഒരു സൂഫിയുണ്ട് എന്നാണ് എന്നിട്ട് അയാൾ ബുല്ലേഷ എഴുതിയ പാട്ടുകൾ തനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ് രണ്ടു വരികൾ പാടി പാടിക്കേൾപ്പിച്ചു പതിനേഴാം നൂറ്റാണ്ടിലെ സൂഫി കവിയായിരുന്ന ബുല്ലേഷയുടെ ഏറ്റവും പ്രശസ്തമായ ഗാനമാണ് ആ തുർക്കിക്കാരൻ പാടാൻ ശ്രമിച്ചത് വരികളുടെ അർത്ഥത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് സംഗീതത്തിലൂടെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച അതിജീവിച്ച ബുല്ലേഷ വരികൾ അതിരുകളെ നിരാകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മെക്കയിൽ പോകുന്നത് പോകുന്നതുകൊണ്ട് മെക്കയിൽ പോകുന്നതൊന്നും ആത്യന്തിക സത്യമല്ല അവിടെ ആയിരം വട്ടം പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല ഗംഗാനദിയിൽ പോകുന്നതും ആത്യന്തിക സത്യമല്ല ഗംഗയിൽ ആയിരം തവണ ഞാനസ്നാനം ചെയ്തിട്ടും കാര്യമില്ല ബൗദ്ധഗയയിൽ പോകുന്നതും ആത്യന്തിക സത്യമല്ല ആയിരം തവണ അവിടെ സന്ദർശിച്ചിട്ടും ഒരു കാര്യവുമില്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഞാൻ എന്ന ഭാഗവും പോകും വരെ ആത്യന്തിക സത്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന ദുല്ലേ പ്രശസ്തമായ പാട്ടാണ് മെക്കേ ഗ എന്ന പാട്ട് ഇത് നാം ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് നാം ഇപ്പൊ കേൾക്കാൻ പോകുന്നത് പാകിസ്ഥാനി ഗായികയായ ഫെരേഹ പർവയസ് അതിമനോഹരമായി ഈ മെക്കേ ഗയ പാടിയതാണ്

നേരത്തെ ഉസ്താദ് ബഡേ ഗുലാം അലി ഖാനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ലാഹോറിലെ കസൂർ പ്രവശ്യയിലാണ് പ്രവിശ്യയിലാണ് ഷാ ജനിച്ചത് അദ്ദേഹത്തിൻ്റെ കവിതകൾ സൂഫി കവാലി ഗായകർ പാടി അനശ്വരമാക്കി കൊണ്ടിരിക്കുന്നതാണ് അബിത പ്രവീണും നസ്രുദ് ഫത്തേ അലി ഖാനും വഡാലി സഹോദരന്മാരുമെല്ലാം പാടി നാം കേട്ടിട്ടുള്ളതാണ് ഇത് വൈക്കം മുഹമ്മദ് ബഷീർ മതിലുകളും ഭൂമിയുടെ അവകാശികളും സാദത്ത് ഹസൻ മൻറ്റോ ചൊബാറ്റേക്സിംഗും എഴുതുന്നതിന് എത്രയോ മുൻപ് ബുലേഷ എഴുതി എല്ലാവരും അന്ധരായ ഒരിടത്തേക്ക് നമുക്ക് പോകാം ആരാധനാലയങ്ങളിൽ വിശ്വാസികളില്ലാത്ത ഒരിടത്തേക്ക് നമുക്ക് പോകാം ആരും അന്ധമായ ആചാരങ്ങൾ പാലിക്കാത്ത ഒരിടത്തേക്ക് നമുക്ക് പോകാം ചിലർ മാത്രം വിശുദ്ധന്മാരും ബാക്കി ഏവരും അശുദ്ധന്മാരുമായി കാണാത്ത ഒരിടത്തേക്ക് നമുക്ക് പോകാം മോശയോ ഫറവോനോ ഇല്ലാത്ത ഒരിടത്തേക്ക് നമുക്ക് പോകാം എന്ന് ബുലേഷ എഴുതിയിരുന്നു ഈ ഗാനം പാടുന്നത് ഐക് അലിഫ് നൂറിയും സൈൻ സഹൂറുമാണ് ബംഗ്ലാദേശി ഗായകരാണ് ഞാൻ നേരത്തെ ഉസ്താദ് ബഡേഗുലാം അലിഖാനെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മദ്രാസ് സന്ദർശിച്ചിരുന്നു വളരെ പ്രശസ്തമായ ഒരു മദ്രാസ് സന്ദർശനമായിരുന്നു ഉസ്താദ് ഉസ്താദ് ബഡേഗുലാം അലിഖാൻറ്റേത് ആദ്യമായിട്ടാണ് പ്രശസ്തനായ ഒരു മുസ്ലിം ഗായകൻ ബ്രാഹ്മണ മേൽക്കോയിമ്മയുള്ള ആൺ ബ്രാഹ്മണ ആൺകോയ്മ തന്നെയുള്ള മദ്രാസിലെ കർണാടക സംഗീത ലോകത്തിലേക്ക് ഉസ്താദ് ബഡേ ഗുലാം അലിഖാൻ കടന്നു ചെല്ലുന്നത് അന്ന് കർണാടക സംഗീതത്തിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ജി എൻ ബാലസുബ്രഹ്മണ്യം ഇദ്ദേഹത്തിനെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ എൻ്റെ കൈ കൊണ്ട് ബെഡേ ഗുലാം അലിഖാന് ഭക്ഷണം കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കൊടുക്കൂല എന്ന് പറയുകയും താമസിക്കാൻ സ്ഥലം കണ്ടുപിടിക്കാൻ പ്രയാസപ്പെടുകയൊക്കെ ചെയ്തു ഈ ബെസ് ഉസ്താദ് ബഡെ ഗുലാം അലി ഖാൻ ചെന്നൈ മ്യൂസിക് അക്കാഡമിയിൽ പാടിക്കഴിഞ്ഞപ്പോൾ ഇതേ ജി എൻ ബാലസുബ്രഹ്മണ്യം സ്റ്റേജിൽ പോയി ബഡെ ഗുലാം അലി ഖാൻ്റെ കാലിൽ തൊട്ട് തൊഴുകാണ് ചെയ്തത് അതിനുശേഷം ചെന്നൈയിലെ മദ്രാസിലെ ബ്രാഹ്മണ സമൂഹം മൊത്തത്തിൽ ജി എൻ ബാലസുബ്രഹ്മണ്യത്തിനെതിരെ തിരിഞ്ഞപ്പോൾ ജീൻ എൻ ബാലസുബ്രഹ്മണ്യം പറഞ്ഞത് സരസ്വതിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്ന് പാടുന്നത് സരസ്വതി ദേവിയാണ് അദ്ദേഹത്തിനെ തന്നെ ഞാൻ ആ സരസ്വതി ദേവിയാണ് ഞാൻ തൊഴുന്നത് എന്ന് ജി എൻ ബാലസുബ്രഹ്മണ്യം പറയുകയുണ്ടായി ഏറ്റവും രസകരമായ കാര്യം തിരിച്ച് ബഡേ ഗുലാം അലി ആന്തോളിക എന്ന കർണാടക സംഗീത രാഗം ജി എൻ ബാലസുബ്രഹ്മണ്യം ആ ദിവസങ്ങളിൽ പഠിപ്പിച്ചു കൊടുക്കുകയും ഹിന്ദുസ്ഥാനി രാഗമായ ഗാവതി തിരിച്ച് ഉസ്താദ് ബഡേ ഗുലാം അലി ഖാൻ ജി എൻ ബാലസുബ്രഹ്മണ്യത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ബഡേ ഗുലാം അലി ഖാൻ പാടിയ ഗാവതിയുടെ കുറച്ച് ഭാഗവും ജി എൻ ബാലസുബ്രഹ്മണ്യം പാടിയ ആന്തോളികയുടെ കുറച്ച് ഭാഗവും കേൾക്കാം ഇന്ത്യ വിഭജന വിഭജനശേഷം പാകിസ്ഥാനിലെ പോയ രണ്ട് മഹാഗായകരായിരുന്നു ഉസ്താദ് സലാമത്ത് അലി ഖാനും ഉസ്താദ് നസാക്കത്ത് അലി ഖാനും ഷാം ചൌരാസിയ ഖരാനയിലെ ഗായകരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ ആദ്യം ഇവർ രണ്ടുപേരും ഡൽഹിയിൽ ഒരു കച്ചേരിക്ക് വരികയുണ്ടായി അന്ന് ഇന്ത്യ പാക് ബന്ധം വളരെ വഷളായിരിക്കുന്ന കാലമായിരുന്നു പക്ഷേ ആ സദസ്സിൽ ഏറ്റവും മുൻനിരയിൽ വളരെ അറ്റൻറ്റീവായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു അത് മറ്റാരുമല്ല ഉസ്താദ് ബഡേ ഗുലാം അലി ഖാനെ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു ദിവസം ഒരു വേദിയിൽ സ്വാഗതഗാനമായി എം എസ് സുബ്ബലക്ഷ്മി പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഹുഅ മൈ ജസ്റ്റ് എ പ്രൈം മിനിസ്റ്റർ ടു അപ്രീഷിയേറ്റ് ദിസ് ഡിവൈൻ മ്യൂസിക് എന്ന് പറഞ്ഞ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യ പാക് ബന്ധം വഷളായിരിക്കുന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്നും സന്ദർശിക്കാൻ വന്ന ഉസ്താമത് ഉസ്താദ് സലാമത്ത് അലി ഖാനും നസാദ്ഖ് അലി ഖാനും പാട്ടിന് കേൾക്കുവാൻ വേണ്ടി ഏറ്റവും മുൻനിരയിലുണ്ടായിരുന്നത് അന്ന് തന്നെ ഈ ഖാൻ സഹോദരന്മാർ പറയുകയുണ്ടായി ഒരു കാലത്തും പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു സാഹചര്യം കാണാൻ കഴിയില്ല എന്ന് എനിക്ക് അടുത്തകാലത്തോർമ്മ വന്ന ഒരു കാര്യം അതേ ഷാം ചൗരാസ്യ ഖരാനിയിൽ പെട്ട മുക്തിയാർ അലി എന്ന കവാലി ഗായകൻ ബിക്കാനീർകാരനായ മുക്തിയാർ അലി എന്ന കവാലി ഗായകൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് വന്ന് പാടിയിരുന്നു അദ്ദേഹത്തിനെ കൊച്ചിയിൽ വെച്ച് എനിക്ക് കാണാനിടയായി അദ്ദേഹം എന്നോട് സംസാരിച്ചതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൂടെ ഇരിക്കുവാൻ ഇന്ത്യയുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ കൂടെ ഇരിക്കുവാൻ ഒരു മുപ്പത് മിനിറ്റ് എനിക്ക് സംഘടിപ്പിച്ചു തരാമോ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു മുപ്പത് മിനിറ്റ് പാട്ട് പാടാം ഞാൻ അദ്ദേഹത്തിനെ കുറച്ചുകൂടി നല്ല മനുഷ്യനാക്കി മാറ്റാം എന്ന് പറയുകയുണ്ടായി പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പാട്ട് കേൾക്കുന്നവരാണ് എന്ന് വിശ്വസിക്കാനുള്ള യാതൊരു പൗരത്വ രേഖയും നമ്മുടെ പക്കലില്ല എന്നുള്ളതും നാം ഓർക്കേണ്ടതാണ് ഇനി ഞാൻ നമ്മുടെ ഉപഭൂഖണത്തിൻ്റെ കിഴക്കൻ പ്രദേശത്തേക്ക് പോവുകയാണ് അസമിലും ബംഗാളിലും നോർത്ത് ഈസ്റ്റിലും പൗരത്വ രജിസ്റ്ററിൻ്റെ പ്രവാചകന്മാരായി മാറിയവർ ലാലോൻ ഷായുടെ പാട്ടുകൾ കേട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉസ്താദ് അലാവുദ്ദീൻ ഉദ്ദീൻ ഖാൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ അഫ്ഗാൻ ഇറാൻ ദമ്പതിമാരുടെ മകളായി പിറന്ന ഹിന്ദു ഗുരുക്കന്മാരിൽ നിന്നും സംഗീതം പഠിച്ച് ഗായികയായ പർവീൻ സുൽത്താനയുടെ ജീവിത സൗന്ദര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ സ്ഥിതി എന്തുമാ എന്തു മാറുമായിരുന്നു ഫരീദ് ലാലോൻ ഷാ ആയിരുന്നു മുൽമാനായിരുന്നോ എന്നതിന് ഒരു രേഖയുമില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം പൗരത്വ രേഖയ്ക്ക് പൗരത്വ രജിസ്റ്ററിന് പുറത്ത് തന്നെയാണ് ലാലോൻ ഷാ ജീവിക്കുന്നത് ഇപ്പോഴും മനോഹരമായ ഗാനങ്ങളിലൂടെ മാത്രമാണ് അദ്ദേഹം ജീവിക്കുന്നത് സ്ലൈഡ് ഈ ഒരൊറ്റ ചിത്രമേ ലാലോൻ ആയിട്ട് നമുക്ക് കാണാനുള്ളൂ ഇത് മറ്റാരും വരച്ചതല്ല ഇത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ജ്യതീന്ദ്രനാഥ് ടാഗോർ ഒരു ദിവസം ലാലോൻ ഷാ ഒരു വഞ്ചിയിൽ പത്മാനദി കുറുകെ കടക്കുമ്പോൾ ജ്യതീന്ദ്രനാഥ് ടാഗോർ വരച്ച ഒരു സ്കെച്ചാണ് ലാലോൻ ഷായുടെ ഇതുമാത്രമേ അദ്ദേഹത്തിൻ്റെ ക്യാരിക്കേച്ചറായിട്ട് ആയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇന്നത്തെ ഈ അവതരണത്തിൻ്റെ പ്രമേയവുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ പ്രത്യേകത ഹിന്ദു ഇസ്ലാമിക് ജൈന ബുദ്ധ സ്വാധീനങ്ങൾ ആണ് ഫക്കീർ ലാലോനെ നാം ഏത് രാജ്യത്തേക്കാണ് അയക്കാൻ തീരുമാനിക്കുന്നത് എന്നാലോചിക്കണം ഞാൻ ഈ വഞ്ചിയിൽ ഒറ്റയ്ക്ക് സൂര്യൻ ഇതാ പടിഞ്ഞാറ് അസ്തമിക്കുന്നു നീയല്ലാതെ എനിക്കാരും ഇല്ല ദയാവാനായ ദൈവമേ എന്നെ കരക്കെത്തിച്ചാലും എന്ന അദ്ദേഹത്തിൻ്റെ ഗാനം നമുക്ക് കേൾക്കാം ഇത് കോക്സ് സ്റ്റുഡിയോ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു റെക്കോർഡിംഗ് ആണ് പരിമിതി ഉള്ളതുകൊണ്ടാണ് ഈ പാട്ടുകൾ കൂടുതലായിട്ട് പ്ലേ ചെയ്യാത്തത് നേരത്തെ ഞാൻ പറഞ്ഞു ഉസ്താദ് അലാബുദ്ദീൻ ഖാൻ സാഹേബിനെ കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നാം ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം ഏറ്റവും കൂടുതൽ റീക്ലെയിം ചെയ്യുന്ന സംഗീതജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഉസ്താദ് അലാബുദ്ദീൻ ഖാൻ സാഹേബിൻ്റെ പേര് പറയും അദ്ദേഹം ജനിച്ചത് ഇന്നത്തെ ബംഗ്ലാദേശിലാണ് അദ്ദേഹം എട്ടാമത്തെ വയസ്സിൽ ജാത്ര നാടക സംഘത്തിൻ്റെ കൂടെ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ചതാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചതാണ് അദ്ദേഹം തബല പഖ്വാജ് സിത്താർ സരോദ് സൂർബഹാർ മൃദംഗം മാൻറ്റലിൻ എല്ലാ സംഗീതോപകരണങ്ങളിലും മാസ്റ്ററി നേടിയ സംഗീതജ്ഞനായിരുന്നു ഉസ്താദ് അലാബുദ്ദീൻ ഖാൻ ഗുരു ഗോപാലകൃഷ്ണ ഭട്ടാചാര്യയും വിവേകാനന്ദൻ്റെ സ്വാമി വിവേകാനന്ദൻ്റെ കസിൻ ആയിരുന്ന അമൃത്ലാൽ ദത്തും ഉസ്താദ് വസീർ ഖാനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ പേര് കേട്ടാൽ ഇന്ന് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ആദരിക്കപ്പെടുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു എന്നുള്ളതാണ് ഉസ്താദ് അലി അക്ബർ ഖാൻ പണ്ഡിറ്റ് രവിശങ്കർ അന്നപൂർണ ദേവി നിഖിൽ ബാനർജി ശരൺ റാണി പനലാൽ ഘോഷ് ഉസ്താദ് ബഹദൂർ ഖാൻ പണ്ഡിറ്റ് റബീൻ ഖാൻ റബീൻ ഘോഷ് പേരുകൾ നിരവധി പേരുകളാണ് പറഞ്ഞാൽ തീരാത്ത അത്ര വലിയ ശിഷ്യ സമ്പത്തുണ്ടായിരുന്ന ഉസ്താദ് അലാ ഖാൻ അതേപോലെ തന്നെ ഇന്ത്യയിലെ മുഴുവൻ നാടോടി സംഗീതവും മനസ്സിലാക്കുകയും അത് മുഴുവൻ ഇന്ത്യൻ ഹിന്ദുസ്ഥാനി സംഗീത ശാസ്ത്രീയ സംഗീതത്തിലേക്ക് സ്വാംശീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മഹാനായ ഗായകനായിരുന്നു സംഗീതജ്ഞനായിരുന്നു ഉസ്താദ് അലാവുദ്ദീൻ ഖാൻ ബാബ അലാവുദ്ദീൻ ഉദ്ദീൻ ഖാൻ എന്നായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് അതൊരു സന്യാസിയെ പോലെ ജീവിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ മകളാണ് അന്നപൂർണാദേവി പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ സഹധർമ്മിണിയായിരുന്നു അടുത്ത കാലത്താണ് മരിച്ചത് നാം ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്ന അലാ ഖാൻ സാബിൻ്റെ പ്രത്യേകത ആ റെക്കോർഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗോവക്കാരനായ ലോബോ എന്ന ആളിൽ നിന്നാണ് വയലിൻ അലാ ഖാൻ പഠിക്കുന്നത് അതിന് തോ അതിന് എത്രയോ മുൻപ് കർണാട്ടിക് മ്യൂസിക്കിൽ വയലിൻ വന്നതാണ് പക്ഷേ ഇന്ത്യയിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ട വയലിൻ റെക്കോർഡിങ് ഉസ്താദ് അലാ ഖാൻ സാബിൻ്റെ ആണ് ബിഹാഗ് രാഗം അദ്ദേഹം വായിച്ചത് നമുക്ക് കുറച്ച് കേൾക്കാം വളരെ വളരെ പഴയ റെക്കോർഡിംഗ് ആയത് കാരണം ക്വാളിറ്റി മോശമാണ് എങ്കിലും അതിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല അബ്ദുൽ കരീം ഖാനിലേക്ക് വരികയാണ് പ്രമുഖ സംഗീതജ്ഞ മ്യൂസിക്കോളജിസ്റ്റ് മ്യൂസിക്കോളജിസ്റ്റായിട്ടുള്ള ഡി പി മുഖർജി അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഞാൻ വായിക്കാം സംഗീതത്തിന്റെ ശ്രീകോവിലേക്കാണ് ഉസ്താദ് അബ്ദുൽ കരീം ഖാൻ നമ്മെ എപ്പോഴും ക്ഷണിച്ചിരുന്നത് ഒരു യാഥാസ്ഥിതിക സംഗീതജ്ഞനായിരുന്നേ ഇല്ല ഒരു കൃതി പോലും അദ്ദേഹം മുഴുവനായി പാടാറില്ലായിരുന്നു അപ്രതീക്ഷിതമായ തിരിമറികൾ നടത്തുമായിരുന്നു ഹൂ അബ്ദുൽ കരീം ഖാൻ സാബിലെ പാടുന്നത് എന്നാണ് അദ്ദേഹം എഴുതിയിരുന്നത് നേരത്തെ അലാദ്ദീൻ ഖാൻ സാബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അപാരമായ ശിഷ്യ ഉണ്ടായിരുന്ന ആളായിരുന്നു കേസർബായി കേർക്കർ സവായ് ഗന്ധർവ ബഹാര ദുവാ സുരേഷ് ബാബു മാനേ റോഷനാര ബേഗം ഹീരാബായി ബദൂലേക്കർ അതിൻ്റെ ബാക്കിയായിട്ട് വന്ന പണ്ഡിറ്റ് ഭീംസെൻ ജോഷി ഫിറോസ് ജസ്റ്റർ ഗംഗുബായി ഹങ്കൽ മാണിക് വർമ്മ സരസ്വതി റാനെ പ്രഭാത്രി ഇങ്ങനെ നീണ്ടു പോകുന്ന ശിഷ്യ സമ്പത്താണ് അബ്ദുൽ കരീം ഖാൻ സാബിൽ നിന്നുള്ളത് പക്ഷേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല അദ്ദേഹവും കർണാടക സംഗീതവും തമ്മിലുള്ള വലിയ ബന്ധമായിരുന്നു മൈസൂർ ദർബാറിൽ നിരന്തരം വന്നു പാടുന്നതുകൊണ്ട് അദ്ദേഹം കർണാടക സംഗീതവുമായി ബന്ധപ്പെടുകയും ഖരഘരപ്രിയ സാവേരി ഹംസധ്വനി ആഭോഗി തുടങ്ങിയ കർണാടക സംഗീതം കൃതികൾ കർണാടക സംഗീത കൃതികളായിട്ട് തന്നെ പാടുന്ന ശീലം ഉസ്സാദ് അബ്ദുൽ കരീം ഖാൻ ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചത് ആരും അറിയാതെ തിരിച്ചറിയപ്പെടാതെ പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ദക്ഷിണേന്ത്യയിലെ സംഗീതജ്ഞന്മാർ ഏറ്റവും കൂടുതൽ ആദരിച്ച സംഗീതജ്ഞൻ ഉസാദ് അബ്ദുൽ കരീം ഖാൻ ആയിരുന്നു ടൈഗർ വരതാചാര്യ മുത്തയ്യ ഭാഗവതർ വീണാ ധനമ്പാൾ രാമാ രാമാനീഷ് സമാനം എവരു എന്ന് പറയുന്ന ഗാനം വീണാ ധനമ്പാളാണ് ഉസ്താ അബ്ദുൽ കരീം ഖാനെ പഠിപ്പിച്ചത് തന്നെ ഡോക്ടർ സി വി രാമൻ അധ്യക്ഷത വഹിച്ചൊരു യോഗത്തിൽ ഇരുപത്തിരണ്ട് ശ്രുതികളിൽ പാടി ശാസ്ത്രജ്ഞനെ ഞെട്ടിച്ചയാളായിരുന്നു ഉസ്താദ് അബ്ദുൽ കരീം ഖാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരൻ ബാലകൃഷ്ണ പൂവ കൽപേശ്വരി പറഞ്ഞ വളരെ രസകരമായ ഒരു കാര്യം അബ്ദുൽ കരീം ഖാൻ സാബിൻ്റെ വീട്ടിലുണ്ടായിരുന്ന നായ അബ്ദുൽ കരീം ഖാൻ്റെ ടോണൽ ക്വാളിറ്റിയിൽ ചെറുതായിട്ട് പാടുമായിരുന്നു എന്നും പൂനെയിൽ ഒരു പ്രാവശ്യം നായയുടെ കച്ചേരി നടത്താൻ അബ്ദുൽ കരീം ഖാൻ ശ്രമിച്ചു എന്നുമാണ് പക്ഷേ നാം ഇപ്പോൾ പ്ലേ ചെയ്യുന്നത് കർണാടക സംഗീതത്തിൽ ശുദ്ധ കർണാടക സംഗീതത്തിൽ ത്യാഗരാജകൃതിയായിട്ടുള്ള സാവേരിയിലുള്ള ത്യാഗരാജകൃതി മഹാനായ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് അബ്ദുൽ കരീം ഖാൻ പാടിയതാണ് ഹംസധ്വനി രാഗത്തിൻ്റെ ഒരു സഞ്ചാരത്തിനെ കുറിച്ച് പറയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഋത്യു ഘട്ടക്ക് മേഘ താര എന്ന പ്രശസ്തമായ ചലച്ചിത്രം സംവിധാനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപതിൽ മേഘ തക്ക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ കോമൽ ഗന്ധാറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സുവർണരേഖയും ഋത്യു ഘട്ടക് സംവിധാനം ചെയ്തു ഇത് മൂന്നും ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളായിരുന്നു ഇന്ത്യ വിഭജനത്തിൻ്റെ പ്രമേയത്തിനെ ഏറ്റവും തീക്ഷണമായ രീതിയിൽ ചലച്ചിത്ര രൂപങ്ങളാക്കിയ മഹാനായ അദ്ദേഹ സംവിധായകനെ ഈ സമയത്ത് നാം ഓർക്കേണ്ടതാണ് പക്ഷേ ഈ ഞാൻ ആദ്യം പറഞ്ഞ മേഘാതക്ക പണ്ഡിറ്റ് എ ടി ഖ്യാനൻ കനൻ പാടിയ ഒരു ഗാനമുണ്ട് ലാഗി ലഗ്നപതി എന്ന് പറയുന്ന ഗാനം ആ ചലച്ചിത്രം കണ്ടിട്ടുള്ളവർക്ക് ഓർ ഓർമ്മയുണ്ടാവും അത് ഹംസധ്വനിയിലുള്ളതാണ് ആ ഗാനം തിരഞ്ഞെടുത്തതിലൊരു ഒരു ഋതി ഘട്ടക്കിൻ്റെ ഒരു ആണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു ചലച്ചിത്രത്തിൽ അദ്ദേഹം കർണാടക സംഗീതത്തിൽ നിന്നും ഹിന്ദുസ്ഥാനി സംഗീതത്തിലേക്ക് പോയ അദ്ദേഹ കാല അതിർത്തി കടന്നു പോയ ഒരു രാഗം തിരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമല്ല ആ രാഗത്തിൻ്റെ ആ കോമ്പസിഷൻ ആ പൃഥ്റ്റുലർ കൃതിക്കൊരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ ദീക്ഷിതരുടെ പ്രശസ്തമായ കൃതിയായ വാതാപി ഗണപതിയും ഭജമിൻ്റെ അതേ രീതിയിൽ ഉസ്താദ് അമൻ അലി ഖാൻ എന്ന് പറയുന്ന ബിണ്ടി ബസാർ ഖരാനയിലെ മഹാരാഷ്ട്രയിലെ ബിണ്ടി ബസാർ ഖരാനയുടെ സ്ഥാപകനായിരുന്നു ഉസ്താദ് അമൻ അലി ഖാൻ വാദാബി ഗണപതിയും ഭജയും അതേ രീതിയിൽ ചിട്ടപ്പെടുത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ എഴുതിയതാണ് ലാഗി ലഗനപതി എന്ന് പറയുന്നത് അതിൻ്റെ അത് ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ർക്കുള്ള ട്രിബ്യൂട്ട് പോലെയാണ് ഉസ്താദ് അമൻ അലി ഖാൻ ഇത് ചെയ്തിരിക്കുന്നത് അതിൽ ലാഗി ലഗൻ പതി എന്നുള്ളത് ആ ഗൺപതി എന്നുള്ളത് ഒരുമിച്ചാണ് ഈ ഗണപതി എന്നുള്ള വാക്കു വരാൻ വേണ്ടി ഉസ്താദ് അമൻ അലി ഖാൻ ഗണപതി എന്നുള്ള വാക്ക് വരാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണത് ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം ഇത് മേഘത്തക്ക സീനാണ് വിഷ്വൽസ് ആണ് ഗാനം എം എസ് ബലക്ഷ്മി പാടിയത് കുറച്ച് കേൾക്കാം ബ്രദേഴ്സ് ഒരു കൊല്ലം മുൻപ് മഹാരാഷ്ട്ര ബോംബെയിൽ സംഘടിപ്പിച്ചിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ മഹാനായ കർണാടക സംഗീത ഗുരുവായിരുന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ സിഗ്നേച്ചർ ആയിരുന്നു ഗുരുഗുഹ അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന ചിദംബരനാഥ യോഗിയും കൊടുത്ത് ബനാറസിൽ പോവുകയും കാശിയിൽ പോവുകയും ദ്രുപത് പഠിക്കുകയും ചെയ്തയാളാണ് അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ കോമ്പസിഷൻസിലെല്ലാം തന്നെ ഈ ഹിന്ദുസ്ഥാനി ശാഖയായ ദ്രുപതിൻ്റെ സ്വാധീനം വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഹമീർ കല്യാണിയിലുള്ള ദീക്ഷിതരുടെ ഒരു കൃതി മുംബൈ ഐ ഐ ടിയിൽ സഞ്ജയ് സുബ്രഹ്മണ്യം പാടിയപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന ഉസ്താദ് ഫരിദുദ്ദീൻ ഡാഗർ ഡാഗർ ബ്രദേഴ്സ് നമുക്കറിയാം ഡാഗർ കുടുംബം ധ്രുപതിൻ്റെ ഏറ്റവും വലിയ ആസ്ഥാന ഗായകരാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ധ്രുപത് തന്നെയാണ് എന്നാണ് അമൃത അമൃത മുരളി എന്ന ഗായിക ഹമീർ കല്യാണിയിലുള്ള ഈ ദീക്ഷിതർ കൃതി പാടിയത് കുറച്ച് കേട്ടു യുടെ ദ്ജാവന്തി രാഗത്തിലുള്ള കൃതിക്കും ദുരുപദുമായിട്ട് ബന്ധമുണ്ട് ദ്വജാവന്തിയുടെ കാര്യം പറയുമ്പോൾ നാം ഉണ്ണായി വാര്യരുടെ ജയ 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 ജയവന്തിയുടെ കർണാടക രൂപമാണ് ദ്വജാവന്തി ഉണ്ണായി വാര്യരുടെ നളചരിതത്തിലെ മറിമാൻ കണ്ണി മൗലിടെ മറിവാർക്ക് ഇതറിയാം എന്നുള്ള പ്രശസ്തമായ അത് ഈ ഹിന്ദുസ്ഥാനി രാഗത്തിലുള്ളതാണ് എന്നാണ് നളചരിതത്തിൽ ഹിന്ദുസ്ഥാനി രാഗം ഉൾ കടന്നു വന്നത് എന്നുള്ള നാം അല്ലെങ്കിൽ കർ ആട്ടക്കഥകളിൽ എങ്ങനെയാണ് കർണാ എന്നു മുതലാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ആവിർഭാവം ഉണ്ടായത് എന്നുള്ളത് നാം അന്വേഷിക്കേണ്ടതാണ് അതിനു മുമ്പ് തന്നെ നമുക്കറിയാം ഗീതഗോവിന്ദത്തിൻ്റെ യാത്ര നമുക്കറിയാം പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഗീതഗോവിന്ദം കേരളം പഞ്ചാബ് ഗുജറാത്ത് മണിപ്പൂർ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിച്ചതും നമുക്കറിയാവുന്നതാണ് എൻ്റെ കൈ ഞാൻ കൊണ്ടുവന്നു അറിമാൻ കണ്ണിയുടെ റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ സമയത്തിൻ്റെ പരിമിതി വളരെ കൂടുതലാണ് ഞാൻ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് ഞാൻ ബാലുസ്വാമി മുത്തുസ്വാമി ദീക്ഷിതരെ കുറിച്ച് നാം പറഞ്ഞു ബാലുസ്വാമി ദീക്ഷിതരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹമാണ് ആദ്യമായി കർണാടക സംഗീതത്തിൽ പാശ്ചാത്യ സംഗീത ഉപകരണമായ വയലിൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്കെല്ലാം ഇവർക്ക് രണ്ടു പേർക്കും മദ്രാസിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ മദ്രാസിലെ പാതിരിമാരുമായിട്ടും വിദേശികളുമായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു അങ്ങനെ കേണൽ ബ്രൗൺ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ കേണൽ ബ്രൗൺ നിർദ്ദേശിച്ചതനുസരിച്ച് മുത്തുസ്വാമി ദീക്ഷിതരെ ഇംഗ്ലീഷ് ട്യൂണില് സംസ്കൃത കൃതികൾ കമ്പോസ് ചെയ്തിരുന്നു അതിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം രണ്ട് മിനിഞ്ഞാന്ന് ഇവിടെ ടി എം കൃഷ്ണ അതിൽ ഒന്ന് പാടിയിരുന്നു അത് ഏറ്റവും ഇഷ്ടം തന്നെ പാടിയത് നമുക്കൊന്ന് കേൾക്കാം ട്രാക്ക് ആർ ഇത് ശങ്കരാഭരണം രാഗത്തിലുള്ളതാണ് ഹിന്ദുസ്ഥാനിയിൽ ഇത് ബിലാവൽ ധാട്ടിൽപ്പെട്ട രാഗമാണ് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഇത് സി മീജ മേജർ സ്കെയിൽ ആയിട്ടാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ജിൻജോതിയിൽ കഴിഞ്ഞ ദിവസം ടി എം കൃഷ്ണ നാരായണ ഗുരുവിൻ്റെ ഒരു കവിത പാടിയത് ജിൻജോതി രാഗത്തിലാണ് ആ രാഗത്തിൻ്റെ പ്രത്യേകത അബ്ദുൽ ഖാൻ സാബ് എസ് ജി കിട്ടപ്പയെ ആണ് ആദ്യമായി കർണാടക സംഗീതത്തിൽ ജിൻജോതി എന്ന രാഗം പഠിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് തമാ രാസകാർ പറയുന്നൊരു തമാശയുണ്ട് ജിൻജോതിയും മദ്യത്തിൻ്റെ രസനയും എസ് ജി കിട്ടപ്പയെ പഠിപ്പിച്ചത് അബ്ദുൽ ഖാൻ ആണ് എന്ന് മദുരാ മദുരാസികൾ പറയാറുണ്ട് ഇനി ഞാൻ ഭൈരവി രാഗത്തിൻ്റെ ഭൈരവി രാഗം അഫ്ഗാനിസ്ഥാനിലെ ഉസ്താദ് സർദാർ മാഡു അഫ്ഗാനിസ്ഥാനിലെ ഒരു സംഗീതജ്ഞൻ ഭൈരവി രാഗം റബാബിൽ വായിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഞാൻ കുറിച്ചാണ് പറയുന്നത് സത്യചിത്രയുടെ ജൽസാഗറിലെ ഒരു ഭാഗമുണ്ട് അത് നാം സംസാരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെയും ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ചെറിയ ഭാഗം ജൽസാഗറിലുണ്ട് നമുക്കറിയാം സത്ചിത്ര വലിയ സംഗീത പരീക്ഷണങ്ങൾ ചലച്ചിത്രത്തിൽ നടത്തിയ ആളാണ് ജൽസാഗറിൻ്റെ അവസാന രംഗത്തിൽ ജമീന്ദാർ മരിക്കുന്ന ഭാഗത്തുള്ള സംഗീതരേഖ ഉസ്താദ് വിലായത് ഖാനേയും ഫിനിഷ് കമ്പോസർ ആയിട്ടുള്ള ജീൻ സെബിലിയസിനെയും കൂടെ മിക്സ് ചെയ്ത് ഒരു പരീക്ഷണമാണ് സത്യചിത്രയെ നടത്തിയത് അതുമാത്രമല്ല അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് സിബിലിയസിൻ്റെ വയലിൻ അദ്ദേഹം പിന്നിൽ നിന്ന് മുന്നോട്ട് പ്ലേ ചെയ്യുകയാണ് തലതിരിച്ച് പ്ലേ ചെയ്യുകയാണ് സത്യചിത്രയെ ചെയ്തത് എന്നുള്ളതാണ് ഇത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ജമീന്ദാരുടെ ജീവിത അവസാനം ചിത്രീകരിക്കുന്നത് അതിൻ്റെ റെക്കോർഡിങ് ഞാൻ കൊണ്ടിട്ടുണ്ട് പക്ഷേ സമയം ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റൂല അല്ലേ ഇനി അവസാന ഭാഗത്തേക്ക് ഞാൻ പോവുകയാണ് വീണ്ടും നാം പൗരത്വ രജിസ്റ്ററിലേക്കും സി എ വരികയാണെങ്കിൽ ആകാശവാണിയുടെ സിഗ്നേച്ചർ ട്യൂൺ നമുക്ക് പിൻവലിക്കേണ്ടി വരും സി എ എ ആക്ട് പ്രകാരം കാരണം ആകാശവാണി തുടങ്ങുമ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആദ്യത്തെയ ഗാനം കമ്പോസ് ചെയ്തത് ഓസ്റ്റ് ഓസ്ട്രിയ ഹംഗറി അതിർത്തിയിലെ ബൊഹീമിയയിൽ ജനിച്ച ഒരു ജൂതനായിരുന്നു ഈ ജൂതൻ ജൂത വേട്ടയുടെ കാലത്ത് അഭയാർത്ഥിയായി ഇന്ത്യയിൽ വരികയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ബോംബെയിൽ താമസിക്കുകയും ആ സമയത്ത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ ബോംബെയിൽ പണിയെടുക്കുകയും ചെയ്ത വാട്ടർ കോഫ്മാൻ എന്ന വിദേശി ശിവരഞ്ജിനി എന്ന മഹത്തായ ഹിന്ദുസ്ഥാനി രാഗത്തിൽ ചെയ്ത ഒരു ഷോർട്ട് പീസാണ് ഇപ്പോഴും നാം ആകാശവാണിയിൽ രാവിലെ കേൾക്കുന്നത് ഒരഭയാർത്ഥി ചെയ്ത ഒരു ആയിട്ടുള്ള ഒരു അഭയാർത്ഥി ജൂതനായിട്ടുള്ള അഭയാർത്ഥി ശിവരഞ്ജിനി രാഗത്തിൽ ചെയ്ത ഈ സിഗ്നേച്ചർ ചൂണിനേക്കാൾ വലിയ ഒരു സാംസ്കാരിക രേഖ ഇന്ത്യയുടെ സംഗീത സംസ്കാരത്തിന് മുന്നോട്ട് വയ്ക്കാനില്ല അത് നമുക്കൊന്ന് കേൾക്കാം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാചകം കൂടെ പറയാം ഡാഗർ ബ്രദേസ് സീനിയർ ഡാഗർ ബ്രദേഴ്സ് ആയിട്ടുള്ള ഉസ്താദ് അമിനുദ്ദീൻ ടാഗറും മൊയ്നുദ്ദീൻ ടാഗറും ഒരിക്കൽ ഗാന്ധിയെ കാണുവാൻ വേണ്ടി ഡൽഹിയിൽ ചെന്നു ഗാന്ധിയുടെ മുമ്പിൽ പാട്ടുപാടണമെന്നുള്ളത് അവരുടെ വലിയ ആഗ്രഹമായിരുന്നു ഗാന്ധി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തിരക്കിൽ സമയത്തിന് വലിയ വിലയുണ്ടായിരുന്ന ഗാന്ധി പത്ത് മിനിറ്റ് സമയം കൊടുത്തു പക്ഷേ ഡാഗ് ബ്രദേശ് നാൽപ്പത് മിനിറ്റ് പാടി ഗാന്ധി അത് കേട്ടുകൊണ്ടിരുന്നു അതിനുശേഷം ഗാന്ധി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പുറ പുറകെ പുറത്തേക്ക് പോവുകയായിരുന്നു ഇവർ വിചാരിച്ചു ഗാന്ധിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഒരു കടലാസിൽ എഴുതിയത് കൊണ്ടുപോയി സീനിയർ ഡാഗർ പ്രദേശിന് കൊടുക്കുകയായിരുന്നു നിങ്ങൾ പാടുന്നത് കേട്ടപ്പോൾ ഞാൻ ദൈവത്തെ അനുഭവിക്കുകയായിരുന്നു എന്നാണ് ഗാന്ധി അമിനുദ്ദീൻ മൗനുദ്ദീൻ ഡാഗർമാർക്ക് എഴുതിക്കൊടുത്തത് അന്ന് ഗാന്ധിക്ക് മൗനവ്രതമായിരുന്നു ഗാന്ധിയുടെ മൗനങ്ങൾക്കും ഡാഗർ സഹോദരന്മാരടക്കമുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ സംഗീതജ്ഞന്മാർക്കും ഇന്ത്യയുടെ മതേതരത്വവും ഇന്ന് വലിയ വെല്ലുവിളി നേരിടുന്ന ഈ സമയത്ത് വലിയ അർത്ഥങ്ങളാണുള്ളത് ഇത്രയും അവസ്ഥ സമയം എനിക്ക് തന്നതിനുള്ള നന്ദി കെ എൽ എഫിനെ ഞാൻ പറയുന്നു സമയമില്ല പക്ഷേ പത്ത് ഉണ്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് മറുപടി പറയാൻ അറിയാമെങ്കിൽ ഞാൻ പറയാം ഞാൻ സംഗീതം വന്ന് കേട്ടപ്പോൾ കയറിയിരുന്നതാണ് സാറിൻ്റെ പേര് പോലും എനിക്കറിയില്ല പക്ഷേ വളരെ നന്നായിട്ടുണ്ട് വളരെ കാലിക പ്രസക്തമായ കാര്യങ്ങളാണ് സാർ ഇവിടെ അവതരിപ്പിച്ചത് ഇത് കൂടുതൽ ജനകീയമാക്കി ഒന്നുകൂടി വിപുലമായ രീതിയിൽ എല്ലാ നാട്ടിലും പ്രചരിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന താങ്ക് യു എൻ്റെ പേര് ആഷിഖ് എന്നാണ് ഞാനൊരുപാട് ഹിന്ദുസ്ഥാനി കർണാടക മ്യൂസിക്കുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ എനിക്ക് അതിലേറ്റവും ആസ്വദിക്കാൻ പറ്റുന്നത് ഹിന്ദുസ്ഥാനിയാണ് കർണാടകയ്ക്ക് കുറച്ചും കൂടിയും ദഹിക്കാം ദഹിക്കുന്നില്ല അത്ര ഒത്തിരി സ്വരങ്ങളുടെ ഭേദന ഒന്നും ഉണ്ട് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഹിന്ദുസ്ഥാനിയോ കർണാട്ടികമാണോ കുറച്ചുകൂടി സാധാരണക്കാരന് അതായത് സംഗീതം പഠിക്കാത്ത ഒരാൾ ഒരു ആസ്വാദകന് കുറച്ചും കൂടി മനസ്സിലാക്കാനും ആസ്വദിക്കാനും പറ്റുക ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാനെൻ്റെ അഭിപ്രായം എന്താണ് അതൊരു വ്യത്യാസമുള്ള എൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണോ എന്നുള്ളതാണ് ചോദ്യം മറുപടി പറയാൻ കുറച്ച് പ്രയാസമുള്ളൊരു ചോദ്യമാണ് പക്ഷേ ഹിന്ദുസ്ഥാനി സം കർണാടക സംഗീതത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ കുറച്ചുകൂടി അടഞ്ഞ സമ്പ്രദായമാണ് ഹിന്ദുസ്ഥാനിക്കാണ് കൂടുതൽ സാധ്യതകളും കൂടുതൽ വിപുലമായ വളരെ വിപുലമായ ശാഖകളുണ്ട് ഹിന്ദുസ്ഥാനിക്ക് കർണാടിക്ക് കർണാടക മ്യൂസിക്കിന് അത്ര ഇല്ല ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്ന് പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾ ഗസലായിരിക്കാം കേൾക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ കേട്ട താരാനായിരിക്കും കേൾക്കുന്നത് അല്ലെങ്കിൽ കവാലി ആയിരിക്കും കേൾക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ചെ ദ്രുപത് ഒരു ദ്രു ദ്രുപത്തും കർണാട്ടിക് മ്യൂസിക്കും തമ്മിലെ സമാനതകളുണ്ട് ഇപ്പം ദ്രുപത് നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർണാട്ടിക് മ്യൂസിക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ വിവിധ വിവിധ ഇനങ്ങളിൽ നിങ്ങളോ ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കേട്ടാൽ മാത്രമേ അതിനുള്ളൊരു മറുപടി പറയൂ കർണാടക സംഗീതം കുറച്ചുകൂടി ഞാൻ പറയും കർണാടക സംഗീതം കുറച്ചുകൂടി അടങ്ങിയ ഒരു സമ്പ്രദായം അത്ര ഓപ്പൺ അല്ല പുതിയ ആശയങ്ങളോടും ഒക്കെ കർണാടക സംഗീതം പാർട്ടിസിപ്പൻസിനുള്ള ഗിഫ്റ്റ് ഒരു ഒരു ചോദ്യം ചോദ്യം സർ പ്രശസ്തമായ ഗസലുകളും ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ വളരെ വിലപ്പെട്ട സംഗീതങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആശൊരു തടസ്സമാണല്ലോ നമ്മുടെ മലയാളികൾ എന്ന നിലയിൽ ഇപ്പോൾ ഈ പ്രശസ്തമായിട്ടുള്ള കൃതികൾ മലയാളത്തിൽ വഴിമാറ്റിയിട്ട് അതിൻ്റെ ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും ഉള്ള കൃതികൾ നമുക്ക് അവൈലബിളാണോ എന്നറിയാൻ ആഗ്രഹമുണ്ട് നമ്മ നമ്മുടെ ഇന്നത്തെ തീം സംഗീത പ്രധാനമല്ല സത്യത്തിൽ സംഗീതം എങ്ങനെയാണ് നമ്മൾ ഈ ദേശാതിർത്തികൾ ലംഘിച്ച് സംഗീതം വളർന്നതെന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പക്ഷേ ഹിന്ദുസ്ഥാനി സംഗീത ആ രാഗങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയ ബാബുരാജിന്റെ ഗാനങ്ങളൊക്കെ വളരെ ജനകീയമായ ഒരു നഗരമാണിത് അങ്ങനെ അത് സാധ്യമാവുള്ളൂ അല്ലാതെ ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിലുള്ള കോമ്പസിഷൻസിൻ്റെ മലയാള പരിഭാഷയുണ്ടാക്കി അത് പാടുക എന്ന് പറയുന്നത് ഒരു സുഖമാവില്ല കേൾക്കാൻ പ്രായോഗികവുമല്ല വേറെ വേറെ തരത്തിലാണ് ഈ രാഗഛായകൾ വരുന്നത് വളരെ കൂടുതൽ ഹിന്ദുസ്ഥാനി സംഗീതം ഉൾക്കൊണ്ട ചലച്ചിത്ര ശാഖയാണ് മലയാള ഗാനശാഖ അങ്ങനെ എൻ്റെ പ്രചാരമുണ്ടാവുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു